بسم الله الرحمن الرحيم. فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة. വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും അടിസ്ഥാനമാക്കി സമൂഹത്തിൽ പ്രയാസമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് തങ്ങളാലാവുന്ന രീതിയിൽ സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വതന്ത്ര കൂട്ടായ്മയാണ് കാലിക്കറ്റ് എയർപോർട്ടിനടുത്ത് പ്രവർത്തിക്കുന്ന ബിസ്മി കൾച്ചറൽ സെന്റർ. 1995 മൂന്ന് കുടുംബങ്ങൾക്ക് ഭക്ഷണവും വിദ്യാഭ്യാസവും ചികിത്സാ സഹായങ്ങളും നൽകി ആരംഭിച്ച ഈ കൂട്ടായ്മ ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പല രീതിയിൽ പ്രയാസമനുഭവിക്കുന്ന 1000 കുടുംബങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലുമുള്ള ഒരു ആശ്വാസമാകാൻ സാധിക്കുന്നു. സമൂഹത്തിലെ ഉദാരമതികളുടെ സഹകരണത്തോടെ ജാതിമത കക്ഷിഭേദമന്യേ പ്രയാസമനുഭവിക്കുന്നവരുടെ വിഷമങ്ങൾക്ക് മുൻഗണന നൽകിയാണ് സെന്റർ പ്രവർത്തിച്ചു വരുന്നത്. പ്രവർത്തനങ്ങൾ ഒറ്റനോട്ടത്തിൽ. എല്ലാ ഞായറാഴ്ചകളിലും ഈ കൂട്ടായ്മയിലെ ഉത്തരവാദപ്പെട്ട ഒരു സിവിൽ സർജന്റെ നേതൃത്വത്തിലുള്ള സൗജന്യ പരിശോധനയും മരുന്ന് വിതരണവും. സെന്റർ ഇപ്പോൾ ബന്ധപ്പെടുന്ന 250 വരുന്ന അനാഥ കുടുംബങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം. അനാഥ സംരക്ഷണത്തിൽ താൽപര്യമുള്ള 170 വരുന്ന സഹോദരങ്ങളാണ് ഇപ്പോൾ ഈ കുടുംബങ്ങളെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. എത്തിയും കുട്ടികൾക്ക് ഖുർആൻ പഠനവും ഇംഗ്ലീഷ് ഹിന്ദി ഭാഷാ പഠനവും. അനാഥകളെ അവരുടെ വീട്ടിൽ ഉമ്മയോടൊപ്പം തന്നെ നിർത്തി അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നു. പുതുതായി വരുന്ന ആവശ്യക്കാരുടെ രജിസ്ട്രേഷൻ. രജിസ്റ്റർ ചെയ്യുന്ന കുടുംബങ്ങളിലേക്ക് സെന്ററിലെ ഉത്തരവാദപ്പെട്ടവർ കുടുംബസമേതം സന്ദർശിക്കുകയും അവരുടെ അവസ്ഥകൾ പഠിച്ചറിഞ്ഞതിനു ശേഷം ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. ഭക്ഷണ സാധനങ്ങൾ ആവശ്യമായി വരുന്നവർക്ക് സൗകര്യമൊരുക്കി കൊടുക്കൽ. എല്ലാ മാസവും 3 മാനസിക രോഗ വിദഗ്ധനായ ഡോക്ടറുടെ നേതൃത്വത്തിൽ സൗജന്യ സൈക്യാട്രി ക്ലിനിക്കും മരുന്ന് വിതരണവും. മാസത്തിൽ 1 കിഡ്നി രോഗികൾക്ക് ഉത്ബോധനവും ഡയാലിസിസ് കിറ്റ് വാങ്ങാനുള്ള സാമ്പത്തിക പിന്തുണയും. അപകടങ്ങളിൽപ്പെട്ടോ ജന്മനാ തന്നെയോ വൈകല്യം ബാധിച്ചവർക്ക് വൈദ്യനിർദ്ദേശവും ബോധവൽക്കരണവും മറ്റു പിന്തുണ നൽകലും. എല്ലാവർക്കും ബിസ്മിയെ പറ്റി അറിയാൻ വിഷമം കൊണ്ട് ഭാരവാഹികളും നമ്മളും ഇതിന്റെ സംഘാടകർ കൂടി നേരിച്ച് കാണാനും അതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനാണ് ഒരു വീട്ടും വലിയ സപ്പോർട്ടാണ് ഞാൻ സ്വയം തൊഴിൽക്കാണ്ട് അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹത്തെ കുറിച്ച്. കിടപ്പിലായ രോഗികൾക്കും അംഗവൈകല്യം വന്നവർക്കും ആവശ്യമായ ഹോസ്പിറ്റൽ കോട്ട്, ഓക്സിജൻ സിലിണ്ടർ, വാട്ടർ ബെഡ്, എയർ ബെഡ്, സ്ട്രെച്ചർ, വാക്കർ, എൽബോ ക്രച്ച്, യൂറിൻ ബോട്ടിൽ തുടങ്ങിയവ വിതരണം ചെയ്യൽ. നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം, പുസ്തകം, ബാഗ്, കുട, മറ്റു പഠനോപകരണ വിതരണം.
എനിക്കൊന്നും ബാഗൊന്നും ഇല്ല. എന്റെ ആത്താന്റെ കഴിയ ബാഗേ ഞാൻ ഉപയോഗിച്ചിരുന്നത്. അത് കേട് വന്നതായപ്പോ ഞാൻ അടുത്തുള്ളതൊക്കെ ബാഗില്ലായിരിക്കും. ഇപ്പോഴാണ് ഇവിടുന്ന് ഞങ്ങൾക്ക് ബാഗ് കിട്ടിയത്. നല്ല സന്തോഷമായിരുന്നു. പിന്നെ ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായത്. ഇനി ബാഗൊന്ന് സ്കൂളിൽ തുറന്നു കിട്ടിയാൽ മതി എന്നുള്ള ഒരു കിട്ടിയതോടുകൂടെ തന്നെ നന്നായി പഠിക്കണമെന്നും നന്നായി സ്കൂളിൽ നന്നായിട്ട് വിജയം നേടണമെന്നും ഓരോരോ ആഗ്രഹമുണ്ട്. സെന്റർ ബന്ധപ്പെടുന്ന ആയിരത്തിലധികം കുടുംബങ്ങൾക്കും റമദാനിലെ ഭക്ഷണ സാധനങ്ങൾക്കായി സെന്ററിൽ വരുന്നവർക്കുമായി റമദാൻ കിറ്റുകൾ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരുടെ വീടുകളിലും നാടുകളിലും എത്തിച്ചും കടകളിൽ ഏർപ്പാട് ചെയ്തും വിതരണം ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്യൂ? എന്റെ മുന്നിൽ അനാഥ കുട്ടിയെ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എന്റെ മുന്നിൽ സമതല തെറ്റൊരു സഹോദരനെ ഞാൻ എന്ത് ചെയ്തു? എന്റെ മുന്നിൽ ഡയാലിസിന് വിധേയമാകുന്ന ഒരു കിഡ്നി രോഗികൾ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? നെറ്റലിന് ശതം പറ്റി അരക്കത്തായ തളർന്നും കഴുത്തിന് താഴെ തളർന്നും കിടക്കുന്ന സഹോദരന്റെ കാളിൽ സഹോദരന്മാരെ നാല് ചുമരുകളും മേൽക്കൂരയും മാത്രം നോക്കി നിൽക്കുക. ഒരുപാട് സഹോദരങ്ങളെ മനുഷ്യന്മാരെ ഓരോ പ്രയാസങ്ങൾ കേട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. അവരെന്ത് ചെയ്തു, മറ്റവരെന്ത് ചെയ്തു, അവർ ചെയ്യുന്നു, ഇവർ ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്തു ഈ കാര്യത്തിൽ നാളെ അള്ളാഹു തആല ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹു തന്റെ ആരോഗ്യത്തെപ്പറ്റി ചോദ്യം. വറുതി സമയങ്ങളിൽ താനൂർ മുതൽ കൂട്ടായി വരെയുള്ള തീരദേശങ്ങളിൽ ഭക്ഷണ കിറ്റ് വിതരണം, കൂടാതെ ടോയ്ലറ്റ് നിർമ്മാണവും പരമ്പും തകരഷീറ്റും മുളയും ഉപയോഗിച്ചുള്ള വീട് നിർമ്മാണവും നടത്തിവരുന്നു. സന്ദർഭവും സാഹചര്യവുമനുസരിച്ച് പുതിയ വീട് നിർമ്മാണവും പൊളിഞ്ഞു വീഴാറായ വീടുകളുടെ റിപ്പയർ വർക്കുകളും സെന്റർ ചെയ്തു വരുന്നു. വീടില്ലാതെ വിഷമിക്കുന്ന അംഗവൈകല്യം വന്നവർ, ബുദ്ധിമാന്ദ്യം വന്നവർ, കാഴ്ച നഷ്ടപ്പെട്ടവർ, ക്യാൻസർ പോലുള്ള മാരക രോഗം വന്നവർ, ഇവർക്കെല്ലാം കുടുംബസമേതം താമസിക്കാനുള്ള പുനരധിവാസ കേന്ദ്രം കൊണ്ടോട്ടിക്കടുത്ത് തന്നെ സെന്റർ നടത്തിവരുന്നു. കിണറില്ലാതെ കുടിവെള്ളത്തിനു വേണ്ടി പ്രയാസപ്പെടുന്ന സാധു കുടുംബങ്ങൾക്കും കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന പൊതുസ്ഥലങ്ങളിലും ഉദാരമതികളുടെ സഹകരണത്തോടെ കിണറുകളും കുഴൽക്കിണറുകളും നിർമ്മിച്ചു കൊടുക്കുന്നു. സെന്റർ ബന്ധപ്പെടുന്ന കുടുംബങ്ങളിലേക്ക് പച്ചക്കറി, ബിരിയാണി, ഹക്കീക്കത്ത്, ഉലഹിയത്ത്, മാംസം, ഭക്ഷണ കിറ്റുകൾ തുടങ്ങിയവ ആവശ്യാനുസരണം എത്തിച്ചു കൊടുക്കുകയും അവരുടെ നാടുകളിലും കടകളിലും ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഫാഷൻ മാറിയ വസ്ത്രങ്ങൾ, ടെക്സ്റ്റൈൽസുകളിൽ നിന്ന് സ്റ്റോക്ക് ക്ലിയറൻസിൽ ലഭിക്കുന്ന വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ തുടങ്ങിയവ ശേഖരിച്ച് ആവശ്യക്കാർക്ക് സെന്റർ നൽകി വരുന്നു. സെന്റർ ബന്ധപ്പെടുന്ന കുടുംബങ്ങളെ സ്വയം പര്യാപ്തമാക്കുന്നതിന്റെ ഭാഗമായി സൗജന്യ തൊഴിൽ പരിശീലനം നടത്താറുണ്ട്. വൈകല്യം വന്നവരെയും ശാരീരിക ശേഷി നഷ്ടപ്പെട്ടവരെയും കിടത്തി ചികിത്സിക്കാവുന്ന സൗജന്യ ഫിസിയോതെറാപ്പി സെന്ററിന്റെയും ഭിന്നശേഷിയുള്ളവർക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകുന്നതിനുമായുള്ള പാലിയേറ്റീവ് റീഹാബിലിറ്റേഷൻ ആൻഡ് ഇന്നോവേഷൻ സെന്ററിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞു. അംഗങ്ങളുടെ മാസവരി, സംഭാവനപ്പെട്ടി, സംഭാവനക്കൂപ്പൺ, സദക്ക, സക്കാത്ത് സ്വരൂപണം മുഖേനയും ദുരിതമനുഭവിക്കുന്നവരുടെ വിഷമങ്ങൾ സാമ്പത്തിക സൗകര്യമുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അവരെ സൽക്കർമ്മങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയും ലഭിക്കുന്ന സംഭാവനകൾ മുഖേനയാണ് സെന്റർ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സാമ്പത്തികം സ്വരൂപിക്കുന്നത്. താങ്കളുടെ പ്രാർത്ഥനയും സക്കാത്ത്, സദക്ക, മറ്റു പിന്തുണയും നൽകി ഈ സംരംഭത്തിൽ സഹകരിക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സമൂഹത്തിലെ ഉദാരമനസ്കരായ സഹോദരങ്ങളുടെ സഹകരണത്തോടെയാണ് സെന്റർ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്. സെന്ററിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ച മുഴുവൻ സഹോദരങ്ങൾക്കും അള്ളാഹു ഇരുലോകത്തും നന്മ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.